ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കാഴ്ചകൾ വിനോ ഇരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാഗമണിൽ കരികാടാണ്. കരികാട് ടോപ്പിൻ്റെ താഴെ വശം ഇവിടെ ഒരു മഹാ ഇടവക PSI ചർച്ച് ഉണ്ട്. താഴെ നമുക്കതൊന്ന് പോയി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു വരാം. കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ചർച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന നല്ല കുരുമുളകൊക്കെ ഇങ്ങനെ കൂത്ത് നിൽക്കുന്നുണ്ടോ, പറിക്കാറായി. നല്ല സ്ഥലം കാണാൻ. ഇവിടെ അതാണ് കൂടുതൽ. നമുക്ക് ഏലമൊന്നും ഈ ഭാഗത്തേക്ക് അധികമില്ല. ഇതിന് മുകളിൽ തന്നെ മേളിൽ ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ആളില്ല, അവരുടെ മണിക്ക് പോയതായിരിക്കും. ഏതായാലും കറണ്ട് ലൈനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇതുണ്ടോ നാല് 11 KV ഒക്കെ 3-phase ലൈനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. മുകളിൽ കോൺക്രീറ്റ് റോഡുണ്ട് ഒരു 1 km. ഇപ്പം നമ്മൾ മൺ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങോട്ട് ഇനി നടന്ന് പോകേണ്ടി വരും. കൂട്ടറോട് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ തിരിച്ച് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കാനായിരിക്കും. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വഴി ഉണ്ടോ? അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇവിടെയുള്ള മരമൊക്കെ മുറിച്ച് വിറക് അടുക്കി വെച്ചേക്കുക. ചെറിയൊരു വീടുകളാണ് മുകളിലൊക്കെ. ഈ ആ വീടൊക്കെ വിളുമ്പത്തേക്ക് ആ കുന്നിൻ്റെ ചെരുവുണ്ടോ, ആ ചെരുവിന് അങ്ങനെയാണ് അതിരിക്കുന്നത്. നല്ലൊരു പുളിമരം കണ്ടോ നിൽക്കുന്നത്. ഞാൻ മുട്ടനൊരു പുളിമരം നിൽക്കും. ഇഷ്ടംപോലെ പുളി കിട്ടും. നമ്മുടെ തലയ്ക്ക് പോളി കൂടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അതല്ലാതെ അറിയോ, തേക്കും കൂപ്പ് തേക്കാണ് നീ നിൽക്കുന്നതൊക്കെ. ഇല്ല, മഴക്കാലത്ത് നല്ലപോലെ വെള്ളം ഒഴുകുന്നതാണേ. അല്ലേ, ഇന്നലെ വണ്ടിയൊന്നും ഇറങ്ങി പോകില്ല കേട്ടോ. അവിടെ ആ കാട്ടിനകത്തുണ്ട് ഒറ്റപ്പെട്ടൊരു വീട് ഇരിക്കുന്നതെന്ന്. അന്ന് അങ്ങനെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് പണത വീടാണ് അത്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല, ഒന്നുമില്ലാതെ കിടക്കും. വഴികളൊക്കെ ഭയങ്കര നല്ല ഇറക്കമാണ് അവിടെ കേട്ടോ. തിരിച്ചു കയറി വരുമ്പം ഇടപാട് വരും. ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ആ ഒരു വീട്ടിലൊരു പട്ടി വരച്ചതല്ലാതെ ഒരു മനുഷ്യൻ്റെ മക്കളെ പോലും ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ താഴേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓസിട്ട് വെച്ചേക്കുന്നുണ്ടോ അവിടുന്ന്? ഓസിട്ട് വെച്ചേക്കുന്നുണ്ട് വെള്ളച്ചാല്. ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ. അതുകൊണ്ട് അത് മുഴുവൻ ഈറ്റക്കാടാണ്. ഈറ്റക്കാട് നിൽക്കുന്നുണ്ട്. ഈറ്റക്കാട് ഈറ്റയാണ് അതല്ല. ഈ ഈറ്റ വെട്ടി കൊട്ടമടഞ്ഞും മുറം കൊട്ട, പിന്നെ ഈ ഒട്ടുപാലിടാനുള്ള കൊട്ട, ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ അവർ ചെയ്യുന്നുണ്ടോ? വെള്ളത്തിൻ്റെ ഓസ്ലയും കിടക്കുന്നുണ്ട്. നല്ല അഡ്വഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഈ വഴിയൊക്കെ കേട്ടോ. അതുപോലത്തെ വഴിയാണ്. ഇത് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് അവർ പറഞ്ഞാൽ ടോട്ടൽ 2 km എന്നാണ്. ആർക്കറിയാം, എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. നല്ല കാഴ്ച ഇവിടെയൊക്കെ കണ്ടോ. ആ മലങ്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ. മുന്നോട്ടുള്ള വഴി മൊത്തം അടഞ്ഞു കിടക്കുക. അങ്ങോട്ടൊരു വഴി ഉണ്ടോയെന്ന് പോലും നമുക്കൊരു സംശയമായി പോകും കേട്ടോ. മഴക്കാലത്തെ മഴവെള്ളപ്പാച്ചിൽ നിൽക്കണ്ടോ. ഈ വഴിയെല്ലാം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇടിഞ്ഞ് പറഞ്ഞ്. പക്ഷേ ഇവിടെ കറണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതോട്ട് മിക്കാതെ അത് ആ പള്ളിയിലോട്ടായിരിക്കും. അപ്പോൾ ഈ
ഇവിടെ വന്നപ്പോ വഴി എങ്ങനെയായി നോക്കി എന്താ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അട്ടാറ് വ്യൂ ആണ് ഇവിടെ എല്ലാം. ഇത് ഈ വണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഓഫ് റോഡ് വണ്ടികളൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് ചാടി വരുന്നു എനിക്ക് തോന്നുന്നു. ഓ അത് കേട്ടോ എന്നാ കാഴ്ച നോക്കി അങ്ങോട്ടൊക്കെ അടിപൊളി കാഴ്ചകളാകല്. ഒരു മനുഷ്യന്റെ മക്കളെ കണ്ടില്ല എന്നുള്ളതാണ് ഭയങ്കരമായി പോയത്. ചില അഞ്ചാറ് വീടുണ്ടായിരുന്നു, വീട്ടിലൊന്നും അകലം കണ്ടില്ല, പട്ടി വരയ്ക്കുന്ന കേട്ടേ ഉള്ളൂ. പിന്നെ മോളിലാ നമ്മളെ വന്നപ്പം കണ്ട ആ കടക്കാരും മോളത്തെ അവർ ഓസിറ്റ് ആക്കുന്നുണ്ട് വെള്ളം കൊണ്ടുവന്നേ. ഇവിടെ ഞാൻ വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ്. വനത്തിനുള്ളിൽ കൂടെ പോകുന്ന പോലെ ഒരു പ്രതീതി. വനത്തിനുള്ളിൽ തന്നെയാണ് പ്രതീതി എന്തല്ലേ. ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ താഴെ ഒരു പള്ളി ഇങ്ങനെ വന്നല്ലോ. വെള്ളം ചാടിയ ഓരോ അവസ്ഥകളൊക്കെ കണ്ടോ. ഹായ് കൂട്ടുകാരെ, എങ്ങനെയുണ്ട് എൻ്റെ പോക്കൊക്കെ കണ്ടോ. ഞാൻ ഏതോ ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ പോവുക കേട്ടോ. ഒരു പള്ളി തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയരാജിലെ ജിതിംബ്രോ പറഞ്ഞതാണ്, ഒരാശ്വാസം ഇവിടെ വന്നപ്പോൾ ഒരു തെങ്ങൊക്കെ കാണുന്നുണ്ട്. തെങ്ങ് കവുങ്ങ് ഇവിടെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അതെങ്ങോട്ടാന്ന് അറിയത്തില്ലോ. ഇതാണോ ഇനി പള്ളിയിലോട്ടൊന്നും അറിയത്തില്ല. താഴോട്ട് കറണ്ട് ലൈനും പോകുന്നുണ്ട്. ഏതായാലും പോയി നോക്കുക തന്നെ. തൊപ്പിയൊക്കെ വെച്ചത് വെയിലിന്റെ ശക്തമായ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ്. ഈ കല്ല് ഒക്കെ ഇട്ട് ഇങ്ങനെ വഴി സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മഴവെള്ളം വന്ന് ചാടി ഈ കല്ലെല്ലാം തെളിഞ്ഞ് വഴിയൊക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ഒന്നൊന്നര വഴിയാണ് കേട്ടോ. നല്ല കയറ്റമായിരിക്കും മോളോട് തിരിച്ചു കയറാൻ. ആ ഏതൊക്കെയാലും നോക്കാം. ഇനി അവിടെ കൃഷിയിടങ്ങളൊക്കെ കാണുന്നത്, അവരും വല്ല താമസക്കാരും ഒക്കെ കാണുമായിരിക്കും അവിടെ. ഇത് വഴിക്കൊരു അന്തമില്ല കേട്ടോ, അങ്ങനെ കിടക്കുവാണ്. പള്ളി അതിൻ്റെ ഇടയ്ക്കായിരുന്നു. ആരോടാ ചോദിക്കുന്നത്? ചോദിക്കാൻ ആരല്ല, ഇവിടെ കാണണ്ട. വീടൊക്കെ കണ്ട് ഇവിടെ വഴിയെല്ലാം വെട്ടിത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ വെട്ടിയിട്ടൊക്കെ ഒരു ലെവലുമില്ലാത്ത വഴിയിൽ കൂടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടാണ് വഴി പോകണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറച്ച് ഏലമുണ്ട് മുകളിൽ, അതും കടന്നുപോയി. അവിടെ മരുന്നടിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവിടെ ആൾക്കാരെ ഒന്നും കാണുന്നുമില്ല. ഇത്രയും വിജനമായൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ പല വഴിക്ക് പോയെങ്കിലും വഴിക്കുന്ന ഒരാളെയെങ്കിലും കാണേണ്ടതായിരുന്നു. ആ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടോ? കമ്പി കണ്ടോ താഴോട്ട് പോകുന്നു.
അതിൻ്റെ ലൈംഗബിൾ മിക്കവാറും അത് പോയി നിൽക്കുന്ന സ്ഥലം ആ പള്ളി തന്നെ ആയിരിക്കും. ഒരു വല്ലാത്തൊരു മണം വരുന്നുണ്ട് ഇവിടെ, അതെന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ആ എന്തായാലും നമ്മളൊരു പള്ളിയിലേക്കല്ലേ പോകുന്നത്, ഈ ഇടം കണ്ട് വന്ന് ഇവിടെ വഴി തെളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കാണാവോ കൂട്ടുകാരെ, എനിക്കാണ് ഒരു ഞാൻ ഇത്രയും വിജനമായൊരു സ്ഥലത്തൂടെ ഒക്കെ ഒറ്റയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. അക്കരയൊന്ന് കുളക്കോഴിയും കാട്ടുകോഴിയൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കാം. ഏതൊക്കെയായാലും നമ്മൾ ഇവിടം വരെ വന്നു. ഓ തിരിച്ചുള്ള ആ കയറ്റം ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര പാട് കേട്ടോ, അപാര കയറ്റമാണ് മുകളിലോട്ട്. നടന്ന് നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് വരും. നമ്മൾ നോക്കി വന്ന പള്ളി ഇതിനടുത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഈ കറണ്ട് ലൈൻ ഈ കാട്ടിനകത്തോടെ ഇറങ്ങി താഴോട്ട് പോയിട്ടുണ്ട്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കുടിയേറ്റക്കാലത്തുള്ള പള്ളിയാണ് എന്നാണ് മുകളിലുള്ളവർ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഈ ഇടയായിട്ട് ഇവിടെ വഴിയൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഇടയ്ക്ക് ഇവിടെ ആരാധന കൂടാനൊക്കെ അവർ ഇവിടെ ഉള്ളവരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ താഴെ ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്, കയറാതെ തന്നെയായിരിക്കും. ആ അങ്ങനെ നമ്മൾ പള്ളിക്കടുത്തോട്ട് എത്താറായി കേട്ടോ. ആ ഇവിടെ ആളൊക്കെ ഉണ്ടെന്നാ വന്നത്, മുളകൊക്കെ പറിച്ച് കാപ്പിക്കുരിയൊക്കെ ഉണങ്ങാനായിട്ടുണ്ട്. ആ നല്ല സ്ഥലമാണല്ലോ. അതുകൊണ്ടോ അവിടെ ഒരു വീടൊക്കെ ഉണ്ടേ. ഈ കറണ്ട് ലൈൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുരുമുളക് ഉണങ്ങാനിട്ടിട്ടുണ്ട്, കാപ്പിക്കുരുണ്ട്. അല്ലല്ലോ സ്തോത്രം. അങ്ങനെ നമ്മൾ പള്ളി കണ്ടുപിടിച്ചു, കരികാട് CSI ചർച്ച്. ഇതൊരു ജാതിപരമൊക്കെ ഉണ്ട് കേട്ടോ, ജാതിക്കായുണ്ട്. ഇതൊരുപാട് പഴയകാലം ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പള്ളിയാണേ. ഇതിൻ്റെ അപ്പുറത്ത് ആരോ വീട്ടുകാർ താമസമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് ആ മുകളിൽ അവിടെ ഒരു വീടുണ്ട്. അവരായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്ന് ഈ കാപ്പിക്കുരൊക്കെ കുറച്ച് ഉണങ്ങാനൊക്കെ ഇട്ടിരിക്കുന്നത്. ആ ഇവിടെ താമസക്കാരെ ഉള്ളതായിട്ട് അറിയത്തില്ല, മേശയും കസേരയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് പള്ളിക്ക് പോയിട്ട് വരാം. കുരുമുളകിലും കാപ്പിയിലൊക്കെ ചവിട്ടിയാൽ തെന്നി പോകും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോട് കൂടി പള്ളിയിലേക്ക് പോകാം. എത്ര കാലം പഴക്കമുള്ളൊരു പള്ളി അതൊന്നു വെച്ചേ. കല്ല് കൊണ്ട് തന്നെ കെട്ടി ഉണ്ടാക്കിയ പള്ളിയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ കാര്യകാട് CSI ചർച്ചിൻ്റെ പടിക്കലെത്തിയിരിക്കുന്നു. കാണാമല്ലോ അല്ലേ, ഇവിടെ ഒരു മുട്ടപ്പഴത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ. കൊപ്പി താഴെ പോയി.
ഇവിടെ ഒരു മുട്ടപ്പഴത്തിന്റെ മരം നിൽപ്പുണ്ട്. പള്ളി ഇതാ നമ്മുടെ ബാക്കിൽ തന്നെ. അത് പൂട്ടിയിട്ടില്ല, ഒരു വള്ളിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അത് തുറക്കുമ്പോൾ മണിയടിക്കുന്ന സൗണ്ടും കേൾക്കാം. ആ ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ പള്ളി. ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരുതരം മണമടിക്കുന്നുണ്ടായിരുന്നു. ആ മണമടിക്കുമ്പോൾ തലക്ക് അത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മരപ്പ് വരുന്ന പോലെ വരുന്ന ഒരു സംഭവം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. താഴെ വന്നപ്പോൾ എന്തോ ഒരു വല്ലാഴിക. അത് എനിക്ക് രണ്ടു ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. ഈ പള്ളിയൊക്കെ എത്ര വർഷം പഴക്കമുള്ളതല്ലേ. അയ്യോ, കാരികാട് CSI ചർച്ച് മഹാ ഇടവക. ഇവിടെ ആ മുകളിലുള്ള ഒരു അഞ്ചാറ് വീട്ടുകാർ മാത്രമേ ഇവിടെ ആരാധനയ്ക്ക് വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈയിടെ കൊണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ നല്ലോണം തെളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ദൂരമുണ്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട്. അവർ പറഞ്ഞ 2 കിലോമീറ്റർ ഒന്നുമല്ല, ഒരു 3-4 കിലോമീറ്റർ എങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വഴി. ഇത്രയും ദൂരമുണ്ട്. അല്ല, അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇവിടെ പണിത കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. ആ ഇവിടുത്തെ ഉള്ള കല്ലും കൊണ്ടൊക്കെ തന്നെ പണിതായിരിക്കും കേട്ടോ. ഹൈക്കോട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാരികാട് ടോപ്പിലുള്ള ടോപ്പിലുള്ള താഴെയാണ് കേട്ടോ കേട്ടോ. CSI ചർച്ച് മഹായിടവ ചർച്ച് അത് കാണാൻ വേണ്ടിയായിരുന്നു വന്നത്. പഴമയുള്ള ഒരു ചർച്ച ആയതുകൊണ്ടാണ് നമ്മൾ കാണാൻ വേണ്ടി ഇറങ്ങി വന്നത്. ഇതിവിടെ പണിതിട്ട് എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണ്, ഒരു 10-75 വർഷത്തെങ്കിലും പഴക്കം കാണുമെന്നുള്ളതാണ് തോന്നുന്നത് ഈ പള്ളി. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ അച്ഛനും അപ്പിയാരും അവരാരൊക്കെ താമസം വരുന്നതാണ് തോന്നുന്നു. എന്തായാലും ഇത് ചില ടാസ്ക് ആയിട്ടുള്ളൊരു വരവായിരുന്നു. നല്ലൊരു ഇതാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഈ സാഹസികമായ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും താല്പര്യമുള്ളവർ ഈ വഴിയൊക്കെ വരിക കേട്ടോ. നമ്മൾ വാഗമണ്ണ് തീരാറ്റുവേട്ട റോട്ടിൽ കാരികാട് ടോപ്പ്, ആ പുലി വെച്ചൊരു വളവൊക്കെ ഉണ്ടല്ലോ കെട്ടിടത്തിന് മടക്കി, അവിടുന്ന് താഴോട്ട് കിടക്കുന്ന ഒരു റോഡാണിത്. ഒരു 1 കിലോമീറ്റർ വണ്ടി ഇറങ്ങി വരിക, അവിടുന്ന് 2 കിലോമീറ്റർ എങ്കിലും 2-3 കിലോമീറ്റർ നമ്മൾ നടക്കാം താഴോട്ട്, കുത്തു താഴോട്ട് ഇറക്കാം. മുകളിലോട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി. ഓക്കെ, ഈ പള്ളിയോട് അനുബന്ധിച്ച് ഇതിൻ്റെ സൈഡിലുള്ള ഒരു പഴയ വീടായത് കേട്ടോ. ഇത് ആയിരിക്കും പിന്നെ കപ്പിയാരും അവരുമൊക്കെ താമസിക്കുന്നതൊക്കെ. കറണ്ട് കണക്ഷനൊക്കെ താഴോട്ട് പോന്നു, അവിടുന്ന് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിനകത്തോട്ട് കയറുന്നത് മീറ്ററൊക്കെ. ഇവിടെയൊക്കെ ഒന്ന് റീഡിങ് എടുക്കുന്ന അവരാണ് സംഭവിക്കുക. ഇനിയിപ്പോൾ ഒരു ഒന്നിച്ചുള്ള പൈസ അടച്ചിടുമായിരിക്കും ചിലപ്പോൾ ഒരു നിശ്ചിത അളവിൽ. അല്ലാതെ എങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ കാര്യമായിട്ട് CSI ചർച്ചിലെ പഴയ പള്ളിയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതുകൊണ്ട് ഇതൊക്കെ പോകാറായിരിക്കുന്നു. അതിൻ്റെ ഉത്തരവ് മോന്തായ ഒടിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടി ആലോചിക്കാം. ഞാൻ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കിവിടെ വന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഏതായാലും അത് സാധിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, മലനിരകളൊക്കെ ഇങ്ങനെ ചുറ്റപ്പെട്ട എന്തൊരു ഭംഗിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഹായ് കൂട്ടുകാരെ, നമ്മളിവിടെ വന്ന് ഈ പള്ളിയുടെയും ഇതിനടുത്തുള്ള ചെറിയ വീടിൻ്റെ അവിടെ ഒരു ചെറിയ ഇതൊരു എന്താ പറയുക, ഒരു നിഗൂഢത പോലെ എന്നൊക്കെ പറയും. നമ്മൾ അവിടെയൊക്കെ കയറി നോക്കി. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ടൊക്കെ.
പള്ളി പഴയ പഴയ പള്ളിയാണ്. ആ വീടിന് മാത്രമെന്ന് വെച്ചാൽ അതിൻ്റെ മൂലയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ കാണുന്ന കാരണം എന്തോ പോലെ തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ. ഇവിടെ ഇറങ്ങി വരിക ആൾക്കാർക്ക് വരാവുന്നതാണ്. ഈ പഴയ പള്ളികളൊക്കെ കണ്ട് ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്ന നല്ലൊരു കാര്യങ്ങളാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, താങ്ക് യു, ടാറ്റ.